നമസ്കാരം. ഒടുവിൽ മുഖം വികൃതമായി നിൽക്കുന്ന കേരളത്തിലെ ബി ജെ പിയെ അഴിച്ചു പണിയാൻ കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ നീക്കിയേക്കും. പകരം ആരെന്നുള്ള അന്വേഷണത്തിലാണ് നേതൃത്വം. അഞ്ച് ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാനത്തെ ബൂത്ത് തലം മുതൽ ജില്ലാ തലം വരെയുള്ള പ്രവർത്തകരെ കണ്ട് സമഗ്രമായി തയ്യാറാക്കിയ റിപ്പോർട്ടും ഇതിന്മേൽ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചർച്ച ചെയ്ത തീരുമാനവും അനുസരിച്ചാണ് ബി ജെ പിയിലെ മാറ്റങ്ങൾ. ബൂത്ത് തലം മുതൽ അടിമുടി അഴിച്ചു പണി ഉണ്ടാകുമെന്നും പുതുമുഖങ്ങൾ നേതൃത്വത്തിലേക്ക് വരുമെന്നുമാണ് ലഭിക്കുന്ന സൂചന. അധ്യക്ഷ സ്ഥാനത്ത് സുരേന്ദ്രന് ഇനി ഒരു വർഷം കൂടി സമയമുണ്ട്. എന്നാൽ കുഴപ്പണ വിവാദത്തിൽപ്പെട്ട് പാർട്ടിയുടെ മുഖം നഷ്ടപ്പെട്ടതോടെ സുരേന്ദ്രനെതിരായ എതിർപക്ഷത്തിൻ്റെ വാദങ്ങൾക്ക് കേന്ദ്ര നേതൃത്വം ചെവി കൊടുക്കുകയാണ്. നേതൃത്വത്തിലെ പടലപ്പണക്കവും ഗ്രൂപ്പ് വഴക്കുമാണ് പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കിട്ടാൻ കാരണമായത്രേ. ആ കാരണമാണ് ജനറൽ സെക്രട്ടറിമാർക്ക് ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകർ നൽകിയ മറുപടിയിലും പറഞ്ഞിരിക്കുന്നത്. ഭൂരിഭാഗം പ്രവർത്തകർക്കും ഇക്കാര്യത്തിൽ സമാനമായ ഒരേ അഭിപ്രായമാണെന്നാണ് ജനറൽ സെക്രട്ടറിമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളോട് പ്രവർത്തകരിൽ ഉണ്ടായ അതൃപ്തി ദേശീയ നേതൃത്വം കണക്കിലെടുത്താണ് ഈ മാറ്റം നടത്താൻ പോകുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയെ സജീവമാക്കാനാണ് ആലോചിക്കുന്നത്. നിലവിലെ സംസ്ഥാന നേതൃത്വത്തിനോടുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും അടുത്ത കാലത്തായി ബി ജെ പി മുഖമായി സംസ്ഥാനത്ത് മാധ്യമങ്ങളിൽ നിറയുന്നത് സുരേഷ് ഗോപിയാണ്. അതാണ് സുരേഷ് ഗോപി സംസ്ഥാന അധ്യക്ഷനായേക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കാൻ കാരണമായത്. സംസ്ഥാന നേതാക്കളെക്കാൾ പാർട്ടിക്ക് കൂടുതൽ ജനശ്രദ്ധയും പ്രചാരണവും ലഭിക്കുന്നത് സുരേഷ് ഗോപി വഴിയാണ്. എന്നാൽ സംസ്ഥാന അധ്യക്ഷനാകാൻ താല്പര്യമില്ലെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. അപ്പോൾ ആരായിരിക്കാം നേതൃത്വത്തിലേക്ക് വരിക എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. അധ്യക്ഷ സ്ഥാനത്തേക്ക് വടംവലി നടന്ന സമയത്താണ് അപ്രതീക്ഷിതമായി കുമ്മനം രാജശേഖരനെ അധ്യക്ഷനായി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. ഇതേപോലെ ബി ജെ പി സംവിധാനത്തിന് പുറത്തു നിൽക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആരെയെങ്കിലും നേതൃത്വത്തിലേക്ക് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ആർ എസ് എസ് നേതാവും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷനുമായ വത്സൻ തില്ലങ്കേരി ഈ സ്ഥാനത്ത് എത്തിയേക്കുമെന്ന ചോദ്യവുമായിരുന്നു. സുരേന്ദ്രനെ അധ്യക്ഷനാക്കിയത് കൃഷ്ണദാസ് പക്ഷത്തുള്ളവർ അംഗീകരിച്ചിരുന്നില്ല. അതിനാൽ ഇനിയൊരു ഗ്രൂപ്പ് വഴക്കിന് കേന്ദ്രം തയ്യാറായേക്കില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി, വത്സൻ തില്ലങ്കേരി എന്നീ പേരുകൾ സജീവമായി പരിഗണിക്കുന്നുണ്ട്. അധ്യക്ഷനാകാനില്ലെന്ന് സുരേഷ് ഗോപി തൻ്റെ നിലപാട് തുടർന്നാൽ വത്സൻ തില്ലങ്കേരിക്ക് നറുക്കു വീണേക്കും. ആർ എസ് എസിൻ്റെ പിന്തുണയുണ്ടെങ്കിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് പുറത്ത് ഇദ്ദേഹത്തിന് അത്ര സ്വീകാര്യതയില്ലെന്നാണ് ഏക പോരായ്മ.